ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം സത്യഭാമയുടെ വീട്ടിൽ ഒരു കുട്ടി. ശാലിനിയുടെ ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒരാൾ ഇപ്പോൾ ശ്യാമയുടെ കുഞ്ഞ്. ഭിത്തിയിൽ ഒരു കുടുംബ ചിത്രമുണ്ടായിരുന്നു, എല്ലാവരും അതിലുണ്ട്, ശാലിനി ഉൾപ്പെടെ. എന്നാൽ ശാലിയുടെ മുഖത്ത് മാത്രം ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അതിലേക്ക് നോക്കി സംശയത്തോടെ നിന്ന ശേഷം ആ കുഞ്ഞെ അച്ഛാ എന്ന് ഉറക്കെ വിളിച്ചു. അവിടേക്ക് വരുന്നത് വിഷ്ണുവാണ്. ഒരു പുഞ്ചിരിയോടെ വിഷ്ണു അവിടെ എത്തി അച്ഛാ വല്യച്ഛ അച്ഛൻ എവിടെ എന്ന് ആ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്. രോഹിത്തും അവിടേക്ക് എത്തി എന്താ പപ്പിമോളെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ കുഞ്ഞ് രോഹിത്തിനെ വിളിച്ചു, അമ്മയെയും വിളിച്ചു. ശ്യാമ അവിടേക്ക് വരുന്നു, എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛമ്മയെയും വിളിക്കുന്നുണ്ട്. സന്തോഷത്തോടെ സത്യാമ്മയും അവിടേക്ക് വന്നിട്ട് എന്തടി മുത്ത് എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്നു. അച്ഛമ്മയെ അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചു. രാഘവനാണെങ്കിൽ ഇപ്പോൾ വീൽ ചെയറൊക്കെ മാറ്റി സ്റ്റിക്ക് കൊണ്ട് പതിയെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പിള്ളയുടെ ഒരു കൈത്താങ്ങുണ്ട് കൂടെ. പൊന്നയും അവിടെ വരുന്നു. എന്തുവാടാ മോള് പറയുന്നത് എന്ന് രാഘവൻ പറയുന്നു. എന്തിനാടി പൊന്നെ രാവിലെ എല്ലാവരെയും വിളിച്ച് കൂട്ടിയിരിക്കുന്നത് എന്നെ സത്യഭാമ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു, അവൾക്ക് സംശയം തീർന്ന സമയമില്ലല്ലോ, ഇവരുടെ സംശയം തീർത്ത് കൊടുക്കാനല്ലേ നമ്മളെല്ലാവരും. എന്നിട്ട് കുഞ്ഞിനെ ഒരു ചുംബനൊക്കെ കൊടുത്തിട്ട് സ്നേഹത്തോടെ അടുത്ത് പിടിച്ച് നിർത്തുകയാണ് സത്യഭാമ. എൻ്റെ മുത്ത് ചോദിക്കേ എന്നെ സത്യാമ്മ പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് കുഞ്ഞ് പറയുന്നു, ഏതാ മുത്തശ്ശി ഫോട്ടോയിലെ ആ ആള്? അത് കേട്ടപ്പോൾ പെട്ടെന്ന് സത്യഭാമയുടെ മുഖം മാറി. വിഷ്ണുവിൻ്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും ആൻറ്റിയുടെ മുഖം എന്തിനാ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. സത്യഭാമ ആ സോഫയിൽ നിന്നും ഇപ്പുറത്തെ ചെയറിലേക്ക് വന്നിരുന്നു. രോഹിത്തിനോട് വീണ്ടും കുഞ്ഞ് ചോദിക്കുന്നു, അച്ഛനറിയോ ആ ആൻറ്റി ഏതാണെന്ന്? രോഹിത്ത് പറയുന്നു, അച്ഛനെ ഹോട്ടലിൽ പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞ് കുഞ്ഞിന് ഒരു ചുംബനം കൊടുത്തിട്ട് ശ്യാമയോട് പറഞ്ഞിട്ട് രോഹിത്ത് അവിടെ നിന്ന് പോയി. അച്ഛാ ഇതൊന്ന് പറഞ്ഞ് തന്നിട്ട് പോ അച്ഛാ എന്ന് കുഞ്ഞ് പറയുന്നുണ്ട്. രോഹിത്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നു. കണ്ടോ കണ്ടോ അമ്മേ, മനഃപൂർവ്വമാണ്, എപ്പോഴും ഞാൻ എല്ലാവരോടും ചോദിക്കുന്നേ, പക്ഷെ ആരും ഒന്നും പറയുന്നില്ലെന്ന് കുഞ്ഞ് വീണ്ടും വിഷമത്തോടെ ശ്യാമയോട് പറയുന്നു. ആവശ്യമില്ലാത്തവരെ പറ്റി എന്തിനാ മോളെ സംസാരിക്കുന്നത് എന്നെ സത്യാമ്മ പറഞ്ഞപ്പോൾ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ മുഖം വല്ലാണ്ട് ദേഷ്യം വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. കുഞ്ഞ് സത്യഭാമയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ആവശ്യമില്ലാത്ത ആളാണെങ്കിൽ എന്തിനാ അച്ഛമ്മേ നമ്മുടെ കുടുംബ ഫോട്ടോയിൽ വെച്ചിരിക്കുന്നത്? എന്നാൽ ഈ ചോദ്യം രാഘവൻ ഇഷ്ടപ്പെട്ടു. ശേഷം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കുഞ്ഞ് വന്നിട്ട് ചോദിക്കുന്നു, വല്യച്ഛ വല്യച്ഛനല്ലേ എന്നോട് ഏറ്റവും സ്നേഹമുള്ളത്? വല്യച്ഛനെങ്കിലും പറ ആ ഫോട്ടോയിലുള്ളത് ആരാണെന്ന്. തൻ്റെ ശാലിനെ പറ്റി ഓർക്കുകയാണ് വിഷ്ണു. വല്ലാത്ത വിഷമത്തോടെ ആ ഫോട്ടോയിൽ നോക്കി നിൽക്കുന്നുണ്ട് വിഷ്ണു. പറ വല്യച്ഛ എന്നെ വീണ്ടും കുഞ്ഞ് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ അമ്മയൊന്ന് നോക്കുകയാണ് വിഷ്ണു. പിള്ളയെ വിളിച്ചിട്ട് ആ ബോൾ എടുത്തു കൊടുക്കാൻ പറയുകയാണ് രാഘവൻ. അങ്ങനെ പിള്ള അവിടെ ഇരുന്നൊരു ബോൾ കുഞ്ഞിൻ്റെ കയ്യിൽ എടുത്ത് കൊടുത്തിട്ട് പറയുന്നു, മോളെ ഇതും കൊണ്ട് മോളെ പുറത്ത് പോയി കളിച്ചോളൂ. വിഷമത്തോടെ വിഷ്ണു മാറി നിൽക്കുന്നു. വാ കുഞ്ഞെ എന്ന് പറഞ്ഞ് ശ്യാമയും കൂട്ടി പൊന്നി കിച്ചണിലേക്ക് പോയി. ഒന്നും മിണ്ടാതെ വിഷ്ണുവും അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു. രാഘവൻ സത്യഭാമയോട് പറയുന്നു, ദൈവം പൊറുക്കില്ല ഭാമയെന്ന്, ഞാൻ സഹിച്ചോളാം എന്ന് ഭാമയും. ഇപ്പോഴും സത്യഭാമയുടെ ആ ദേഷ്യവും ആ ഒരു അഹങ്കാരവും ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഇതേ സമയം കുഞ്ഞ് ബോളുമായി പുറത്തുനിന്ന് കളിക്കുകയായിരുന്നു, സിറ്റൗട്ടിൽ ഉമ്മറത്ത് നിന്ന് കളിക്കുകയായിരുന്നു. എന്നിട്ട് ബോൾ തട്ടി പുറത്തേക്ക് എറിഞ്ഞപ്പോൾ അവിടെ അതാ വന്നിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, പിന്നെ പോലീസ് ജീപ്പും ഒക്കെ ഉണ്ട്. ആ ബോളിൽ തട്ടി ഇങ്ങോട്ടേക്ക് വരികയാണ് അദ്ദേഹം. എന്നിട്ട് ഒറ്റ ചവിട്ടിന് പൊട്ടിച്ചു. അത് മറ്റാരുമല്ല സുസ്മിതയുടെ ആങ്കിളായ അദ്ദേഹം തന്നെ. മോളുടെ എറിഞ്ഞപ്പോൾ പൊട്ടിപ്പോയല്ലോ എന്ന് അയാൾ കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ പോടാ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് അകത്തേക്ക് കയറി ഓടുന്നുണ്ട്. സാർ എന്നെ കോൺസ്റ്റബിൾ വിളിക്കുന്നു. എടോ ഞാനൊരു അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലേ, എടോ എന്നെ ആ പൊടിക്കൊച്ച് പോടാ എന്ന് വിളിച്ച് എന്ന് പറഞ്ഞ് ആ ബോൾ എടുത്ത് ഒരൊറ്റ ഏറെറിയുകയാണ് അദ്ദേഹം. അസിസ്റ്റന്റ് കമ്മീഷണർ ആണെന്നൊന്നും കുഞ്ഞിനെ അറിയില്ലല്ലോ സാർ. പിന്നെ സാറിൻ്റെ ഉപകാരത്തിനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ പിള്ളേരോട് കളിക്കാൻ പോകരുത്, പ്രത്യേകിച്ചും പെൺകുട്ടികളോട്, മാനം പോകും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സുസ്മിതയുടെ അങ്കിള് പറയുന്നു, എടോ സോമശേഖര, ഇയാള് എസ് ഐ മുത്ത് ഇപ്പോൾ ASI ആയതല്ലേ ഉള്ളൂ, ഇയാള് അസിസ്റ്റന്റ് കമ്മീഷണറെ ഉപദേശിക്കാനായിട്ടില്ല കേട്ടോ. അയ്യോ സാർ, സത്യഭാമയുടെ ചോരയാണല്ലോ എന്ന് കരുതി പറഞ്ഞതാണെന്ന് സോമരാജൻ പറയുന്നു. ഇത് കേട്ട് അയാൾ പറയുന്നു, സത്യഭാമയുടെ ചോരയോ? എടോ പത്മാവതി വണ്ടി ഇടിച്ച് ചത്തപ്പോ അതിൻ്റെ പശ്ചാത്താപത്തിൽ അവരുടെ മകനെ സത്യഭാമ മകനായിട്ട് സ്വീകരിച്ചതല്ലേ. ആ കൊച്ചിന് എങ്ങനെയാടോ സത്യഭാമയുടെ ചോരയാവുന്നത്? ഇവിടെ ഇത് ആഴ്ചയാഴ്ച ബ്ലഡ് ട്രാൻസ്ഫർ നടക്കുകയാണോ? ആരോ ഒന്ന് മറന്നു എന്ന് കരുതണ്ട, പ്രത്യേകിച്ച് ഈ ചന്ദ്രബോസ് ഒട്ടും മറക്കില്ല എന്നിങ്ങനെ പറയുന്നു. ആ സമയത്ത് കുഞ്ഞ് പൊന്നിയും വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. ആരാടാ കൊച്ചിനെ എന്ന് പറഞ്ഞ് പൊന്നി ദേഷ്യത്തോടെ അവിടേക്ക് വന്നപ്പോൾ അതാ അവിടെ നിൽക്കുന്നു ചന്ദ്രബോസും ടീമും. ഇത് കേട്ട് സോമരാജൻ ബോസിനോട് പറയുന്നു, രക്ഷപ്പെട്ടു സാർ, ഞാൻ കരുതി ആ വേലക്കാരിയും കൂടി സാറിൻ്റെ തന്തയ്ക്ക് വിളിക്കുമെന്ന്.
എടോ പോയി പണി നോക്കടോ എന്ന് ബോസ് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമയും വന്നിരിക്കുന്നു ഉമ്മറത്തേക്ക്. പെട്ടെന്ന് തന്നെ കയറി വാടോ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിളുമായി അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം രാഘവനോട് സത്യഭാമ പറയുന്നു, രാഘവേട്ട, ശാലിയുടെ പേര് തന്നെ കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നറിയില്ലേ. അപ്പോഴാണ് ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നത്. പെട്ടെന്ന് കയറി വാടോ, നോക്കടോ, എല്ലാം വാരി വലിച്ചിട്ട് നോക്ക്, അവിടെയൊക്കെ നോക്ക് എന്നൊക്കെ ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട്. എന്നാൽ കാര്യമറിയാതെ രാഘവൻ ചോദിക്കുന്നുണ്ട്, എന്താടോ നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന്. സംശയത്തോടെ നിൽക്കുകയാണ് സത്യഭാമയും. സോമശേഖര എന്ന് ദേഷ്യത്തോടെ സത്യഭാമ വിളിച്ചപ്പോൾ ഒന്ന് പോ സത്യഭാമേ എന്ന് സോമശേഖരനും പറയുന്നു. ആ സമയത്താണ് ബോസും അവിടേക്ക് കയറി വരുന്നത്. വീട്ടിൽ കയറി വന്ന് തെമ്മാഴത്തിനെ കാണിക്കുന്നോടാ എന്ന് പറഞ്ഞ് സോമശേഖരനെ അടിക്കാൻ കൈ ഓങ്ങിയിരിക്കുകയാണ് സത്യഭാമ. അപ്പോൾ സത്യഭാമ എന്ന് വിളിച്ച് ബോസ് അവിടേക്ക് കയറി വന്നു. ഒരു ഞെട്ടലോടെ സത്യഭാമ തിരിഞ്ഞു നോക്കി. അയാളുടെ തോളത്ത് നിന്ന് കൈയെടുക്കുന്ന ബോസ് പറയുന്നുണ്ട്. അങ്ങനെ സത്യഭാമ ആ കൈയെടുത്തോ. രാഘവൻ ചോദിക്കുന്നു, ചന്ദ്രബോസെ, എന്ത് അതിക്രമോ നിങ്ങളെ കാണിക്കുന്നത്? അതിക്രമം ഒന്നും അല്ല രാഘവൻ സാറേ, ഞങ്ങളെ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിച്ചാൽ മതി. ആ സമയം വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണുന്നു. ഈ കാണിക്കുന്ന തെമ്മാടിത്തരമാണോ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് രാഘവൻ ചോദിക്കുന്നു. സാറേ, ഇത് റെയ്ഡാണ്. സെർച്ച് ചെയ്യുമ്പോൾ ചില സാധനങ്ങളൊക്കെ തറയിൽ വീണ് പൊട്ടിയെന്നൊക്കെ ഇരിക്കും, അതൊക്കെ പതിവുള്ളതാ എന്നെ ബോസ് പറഞ്ഞപ്പോൾ പിള്ള പറയുന്നു, സാറേ സെർച്ചിന് വാറന്റ് ഉണ്ടോ എന്ന്. ഉണ്ടല്ലോ, എടോ അതങ്ങ് കൊടുക്കുന്നു ബോസ്. ഇത് പോരെങ്കിലേ വേറെ രണ്ട് മൂന്നെണ്ണം കൂടി കൊടുത്തു വിടാമെന്നും ബോസ് പറയുന്നുണ്ട്. അങ്ങനെ ആ വാറന്റ് പരിശോധിക്കുകയാണ് പിള്ള. ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു മുകളിൽ നിന്നുണ്ട്. അത് പരിശോധിച്ച ശേഷം പിള്ള പറയുന്നുണ്ട്, ഇത് ശരിയാണെന്ന്. വായിച്ച് ബോധ്യപ്പെട്ടോ പിള്ളേ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തടസ്സമൊന്നും ഇല്ലല്ലോ എന്ന് ബോസ് പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു, അല്ല എന്തിൻ്റെ പേരിലാണ് ഈ സെർച്ച് എന്നും കൂടി പറയണം. ഇവിടെ എന്താ ചാരായം വാറ്റോ കഞ്ചാവോ വല്ലതും ഉണ്ടോ? അതൊക്കെ സെർച്ച് കഴിയുമ്പോഴല്ലേ രാഘവൻ സാറേ പറയാൻ പറ്റൂ. കയറി അങ്ങോട്ട് തപ്പടോ. അങ്ങനെ എല്ലാവരും അന്വേഷിക്കുകയാണ് എല്ലാ സ്ഥലവും. വിഷ്ണു അവിടെ നിന്ന് നിൽക്കുക എന്ന് പറയുന്നു. എല്ലാവരും മുകളിലേക്ക് നോക്കുന്നുണ്ട്. വിഷ്ണു താഴേക്ക് ഇറങ്ങി വന്നു. ചന്ദ്രബോസെ, ഇയാളുടെ കയ്യിൽ സെർച്ച് വാറനുണ്ട്, സമ്മതിച്ചു. സെർച്ച് ചെയ്തോ? പക്ഷേ അത് കരിമ്പുകാട്ടിൽ ആന കയറിയതുപോലെ ഇവിടെയുള്ളതെല്ലാം ഇളക്കി മറിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ. അത് ചെയ്യുന്നവന്മാര് ഇത് ഇവിടെ നിന്ന് വന്നതുപോലെ മടങ്ങില്ല. അതിപ്പോൾ പോലീസ് ആയാലും പട്ടാളമായാലും ഇത് കേട്ട് ബോസ് പറയുന്നു, ഭീഷണിയാണോ എന്ന്. അതേന്ന് കൂട്ടിക്കൊള്ളൂ ചന്ദ്രബോസെ. ആറ് വർഷം മുന്നത്തേക്കാൾ വിഷ്ണുവിനെ പേടിക്കണം. ഇപ്പോഴത്തെ വിഷ്ണുവിനെ, ഈ വിഷ്ണുവിനെ മുകളിൽ ആകാശം താഴെ ഭൂമിയും മാത്രമേ ഉള്ളൂ. ഇത് കേട്ട ബോസ് പറയുന്നു, പഴയ CI ചന്ദ്രബോസ് അല്ല ഇപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത്, പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ്, അത് ഓർക്കണം. പിന്നെയും വിഷ്ണു പറയുന്നു, എന്നേക്കാൾ കൂടുതൽ ആ ഓർമ്മ തനിക്കാണ് ചന്ദ്രബോസെ ഓ വേണ്ടത്. പണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടിരുന്നത് CI ആയിരുന്നു എങ്കിൽ ഇപ്പോൾ കൊള്ളാൻ പോകുന്നത് അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അപ്പോൾ ആ ഒരു അടിയെപ്പറ്റി ഓർക്കുകയാണ് ബോസ്. അതും ഈ കീഴ് ജീവനക്കാരുടെ മുന്നിൽ വെച്ചാകുമ്പോൾ മൊത്തം പോലീസ് ഫോഴ്സിന് തന്നെ അത് നാണക്കേടാകും. സമയം കളയാതെ അത് പോയി എടുത്തോണ്ട് വാടോ എന്ന് പറഞ്ഞ് വീണ്ടും പോലീസ് ബോസ് ഇൻസ്പെക്ടറിനെ പറഞ്ഞു വിടുന്നുണ്ട്. എവിടേക്കാ എന്ന് പറയുന്നുണ്ട് സത്യമ്മ. അപ്പോൾ ഒരു വനിതാ പോലീസ് സത്യമ്മയെ തടയുന്നുണ്ട്, കയ്യിൽ പിടിക്കുകയും ചെയ്യുന്നു. നീ ആരടി എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വഴി തടയാൻ എന്ന് പറഞ്ഞ് ആ വനിതാ പോലീസിനെതിരെ കൈ ഓങ്ങുകയാണ് സത്യഭാമ. ഭാമയെ എന്ന് രാഘവൻ വിളിച്ചു. ചെയ്യരുതെന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ കൈ താഴ്ത്തിയിടുകയാണ് ഭാമ. ദേഷ്യത്തോടെ അവരെ നോക്കുന്നുണ്ട്. അവിടെ എന്താ കുഞ്ഞെന്ന് പൊന്നി ചോദിക്കുന്നുണ്ട് ആർക്കറിയാം എന്ന് ശ്യാമയും ടെൻഷനോടെ പറയുന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ മേശ തുറന്ന് ഒരു തോക്കാണ് അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ബോസ് സത്യഭാമയോട് ചോദിക്കുന്നു, സത്യഭാമ എന്തിനാണ് പേടിക്കുന്നത്? മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. വീട്ടിലും പേടിക്കേണ്ട സത്യഭാമേ. ഒരു തോക്കുമായിട്ട് ഇൻസ്പെക്ടർ അവിടെ എത്തി. കിട്ടി സർ എന്നും പറയുന്നു. ആ തോക്ക് ബോസിനെ ഏൽപ്പിച്ചു. ഇതാണോ ചന്ദ്രബോസെ താൻ വലിയൊരു വാറന്റും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് സത്യഭാമയുടെ വീട്ടിൽ നിന്ന് കുഴിച്ചെടുത്തത്? ബോസ് പറയുന്നു, തൽക്കാലം ഇതും മതി സത്യമ്മേ. ചന്ദ്രബോസെ, ആ തോക്ക് അവിടെ വയ്ക്ക് എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ ബോസ് പറയുന്നു, ഇതൊരു മാരക ആയുധമാണല്ലോ സത്യഭാമയെന്ന്. മറ്റു മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. ഇതിങ്ങനെ കൈവശം വയ്ക്കാൻ പാടുള്ളതല്ല. ക്രിമിനലുടെ കൈവശമാണ് ഈ തോക്കിരിക്കുന്നത് എങ്കിൽ ആകെ കുഴപ്പമാണ്, മഹാപ്രശ്നം. സത്യഭാമ പറയുന്നു, ചന്ദ്രബോസെ, സർക്കാർ ലൈസൻസോട് കൂടി തന്നെയാണ് സത്യഭാമ ഈ തോക്ക് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? സത്യഭാമ എന്ന സ്ത്രീയുടെ പേരിലുള്ള ലൈസൻസ് ഈ കഴിഞ്ഞ 30-ാം തീയതി ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ സത്യഭാമേ? ഇത് കേട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയില്ല എന്ന് പിള്ള പറയുന്നു. ലൈസൻസ് റദ്ദാക്കിയാൽ ആ വിവരം തോക്ക് കൈവശം വെച്ചിരിക്കുന്നവരെ അറിയിക്കേണ്ടേ എന്ന് പിള്ള ചോദിക്കുന്നുണ്ട്.
എടോ, ഇവരുടെ തോക്കിന്റെ ലൈസൻസ് റദ്ദാക്കിയാൽ, സസ്പെൻഡ് ചെയ്താൽ, അത് ഇവിടെ വന്ന് പറഞ്ഞ് ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യം ഞങ്ങൾക്കെന്താ? നിങ്ങളെപ്പോലെ സത്യമ്മയുടെ വീട്ടിലെ പുറം പണിക്കാരാണോ ലൈസൻസ് ഇല്ലാതെ ഇത്തരം ഒരു ആയുധം കയ്യിൽ വെച്ചിരിക്കുന്നത്? ക്രിമിനൽ കുറ്റം തന്നെയാണ് സത്യഭാമേ. അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല. ലൈസൻസ് ആരുടെ പേർക്കാണോ അവരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിലിപ്പോ എന്ന് ബോസ് പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്ന ഒരു സംശയം വേണ്ട, എന്റെ പേരിൽ തന്നെയാണ് ലൈസൻസ്. ഇത് കേട്ട് രാഘവൻ പറയുന്നു, ചന്ദ്രബോസെ, ഇത് ചതിയാണ്. ഇന്നലെ വരെ ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു തോക്കിന് ഞങ്ങൾ ആരുമറിയാതെ ലൈസൻസ് നിഷേധിച്ചു. ഒരു സൂപ്രഭാതത്തിൽ നിങ്ങൾ കയറിവെന്ന് പറയുകയാണ് അനുമതിയില്ലാതെ ആയുധം കയ്യിൽ സൂക്ഷിച്ചു അറസ്റ്റ് ചെയ്യുകയാണെന്ന്. എടോ, ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണോ? ഇത് കേട്ട് ബോസ് പറയുന്നു, ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ് സാറേ. അങ്ങ് അമേരിക്കയിലൊക്കെ കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും തോക്കുണ്ട്. അതുകൊണ്ടാണ് ഷോപ്പിംഗ് മാളിലൊക്കെ അവരിങ്ങനെ മാല പടക്കം പോലെ ആളുകളെ പൊട്ടിച്ചു തള്ളുന്നത്. പക്ഷേ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് അതല്ല അവസ്ഥ. തോക്ക് പോലെ ഒരു മാരകായുധം കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അത് അറിഞ്ഞിരിക്കണം. സർക്കാരിൻ്റെ തന്നെ അധികാരം ഉപയോഗിച്ച് ആ ലൈസൻസ് എപ്പോൾ വേണമെങ്കിലും സസ്പെൻഡ് ചെയ്യാം. ലൈസൻസ് കാലാവധി തീരുമ്പോഴോ തോക്ക് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ആൾ സമൂഹത്തിന് അപകടകരമായി മാറിയേക്കാമെന്ന് തോന്നുമ്പോൾ ഇതൊന്നും വേണ്ട. ഒരു VIP സന്ദർശനം മാത്രം മതി. ആ ഏരിയയിലെ മൊത്തം തോക്കുകളും ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. രാഘവൻ പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ബോസ് പറയുന്നത്? ലൈസൻസ് സസ്പെൻഡ് ചെയ്തപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം പോലീസിൻ്റെ വിഷയമല്ല. ആ സമയത്ത് നിങ്ങൾ ആയുധം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമായിരുന്നു. ഇത് ഗുരുതരമായ നിയമലംഘനമാണ്. രാഘവൻ പറയുന്നു, ചന്ദ്രബോസെ, ഈ അറസ്റ്റ് ഒഴിവാക്കിക്കൂടെ എന്ന്. ഈ നാട്ടുകാരെല്ലാം ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണിത്. സീനിയർ സിറ്റിസൺ ആണ്, പോരെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് കൂടിയാണ്. ഈ അവസ്ഥയിൽ ഭാമയെ എന്ന് പറഞ്ഞപ്പോൾ ബോസ് ചിരിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ പൊന്ന് രാഘവൻ സാറേ, ഈ തോക്കിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് കരുതി നിങ്ങൾ ആരെങ്കിലും ഈ തോക്ക് നാട്ടിൽ കൊണ്ടിറങ്ങി നിങ്ങൾ ആരെങ്കിലും വെടിവെച്ച് കൊല്ലുമെന്ന് എനിക്ക് ഒരു പേടിയുമില്ല. മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നോ അത് അതുപോലെ തന്നെ ഇരിക്കും ഇപ്പോഴും. അതുമല്ലെങ്കിൽ ഈ തോക്ക് ലോക്കൽ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തതായിട്ട് ഒരു രേഖയുണ്ടാക്കിയാൽ മതി. അത് ഈസി അല്ലേ സാറേ? സത്യഭാമയെ ഞാൻ കേസിൽ നിന്നും ഒഴിവാക്കി തരാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ചെറിയൊരു വ്യവസ്ഥ, ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും എന്നെ പേരെടുത്താണ് വിളിക്കുന്നത്. ഒരുമാതിരി മടിയിലിരുത്തി പേരിട്ടതുപോലെ, ചന്ദ്രബോസെ എന്ന്. ഒരു ബഹുമാനവും ഇല്ലാത്തതുപോലെ. എൻ്റെ സബോർഡിനേഴ്സിൻ്റെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ദേ, ആ നരന്ത് കൊച്ചുവരെ എന്നെ വിളിക്കുന്നത് എടാ പോടാ എന്ന്. ഈ ധിക്കാരം സഹിച്ച് തോക്കും വാങ്ങി ചുമ്മാറങ്ങ് പോയാൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നില്ലേ സത്യഭാമേ? ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലേ? ആ ബഹുമാനമല്ലേ എനിക്ക് മറ്റുള്ളവർ തരത്തുള്ളൂ? ഇത് കേട്ട് രാഘവൻ പറയുന്നു, അല്ല ചന്ദ്രബോസ് എന്താണ് പറഞ്ഞു വരുന്നത്? വലിയ കാര്യമൊന്നും അല്ല രാഘവൻ സാറേ. ഈ ബഹുമാനം എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സംഗതിയാണ്. രാഘവൻ നായര് കുടിപ്പള്ളിക്കൂടത്തിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ സാറേ എന്ന് വിളിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ്? തിരിച്ചും അതേ ബഹുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെയാണ്. അത് ന്യായമല്ലേ പിള്ളയെന്ന് പിള്ളയോട് ചോദിക്കുകയാണ് ബോസ്. ഒരു നിസ്സാരമായ ആവശ്യം മാത്രമേ ഉള്ളൂ എനിക്ക്. ഈ നിൽക്കുന്ന സത്യഭാമ ഒരു തവണ, ഒരൊറ്റ തവണ എന്നെ സാറേ എന്ന് വിളിക്കണം. തോക്ക് വാങ്ങി അത് കൈപ്പറ്റിയ തരത്തിലുള്ള റെസിപ്റ്റും തന്ന് ഈ പോലീസുകാരെയും കൊണ്ട് ഞാനങ്ങ് പോയേക്കാം. സത്യഭാമയെ ഈ പ്രായത്തിൽ കേസും കോടതിയും ജയിൽവാസവും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കാം. സത്യമ്മേ എന്ന് പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്. എന്നാൽ സത്യഭാമ പറയുന്നു, ചന്ദ്രബോസേ, നമുക്ക് പോകാം. അവിടെ താഴ്ന്നു കൊടുക്കാൻ സത്യഭാമ തയ്യാറല്ല. കഴുതയുടെ തലയിൽ ക്യാപ്പ് വെച്ചാലേ കുതിരക്കുട്ടി അതിനെ കമ്മീഷണറെ എന്ന് വിളിക്കില്ല ചന്ദ്രബോസേ. അങ്ങനെ സത്യഭാമയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു പറയുന്നു, നിക്ക്. ഇത് കണ്ടപ്പോൾ ബോസ് രാഘവനോട് പറയുന്നു, രാഘവൻ സാറേ, ഞങ്ങളെ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കുന്നോ? അതോ വിഷ്ണു നിയമപ്രകാരമുള്ള നടപടികളാണ് അവർ ചെയ്യുന്നത്. ബാക്കി നോക്കാനുള്ള അവകാശം അതേ നിയമത്തിൽ തന്നെ നമുക്കും ഉണ്ട്. നീ വഴിമാറ് എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു, അമ്മയെ, ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല അച്ഛാ. വിഷ്ണു പ്രത്യാഘാതം രൂക്ഷമായിരിക്കും. വിഷ്ണു പറയുന്നു, ചന്ദ്രബോസെ, നിങ്ങൾക്ക് വേണ്ടത് അനധികൃതമായി ആയുധം സൂക്ഷിച്ച പ്രതിയല്ലേ? അത് അമ്മയല്ല, ഞാനാണ്. അതെങ്ങനാണ്? സത്യഭാമയുടെ പേരിലല്ലേ തോക്കിൻ്റെ ലൈസൻസ് എന്ന് ബോസ് ചോദിക്കുന്നു. ജൂൺ 30 കളക്ടർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്? ആ കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു. തോക്ക് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അന്ന് തന്നെ എന്നെ ഏൽപ്പിച്ചതാണ്. തോക്ക് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തു എന്ന് കള്ളം പറഞ്ഞ് ഞാനാണ് അത് കൈവശം വെച്ചിരുന്നത്. ബോസ് പറയുന്നു, അതായത് സത്യഭാമയുടെ ബെഡ്റൂമിൽ നിന്നും ഞങ്ങൾക്കടുത്ത ഈ തോക്ക് അമ്മയറിയാതെ നീ സൂക്ഷിക്കുകയായിരുന്നോ എന്ന്. അല്ലേ, കൊള്ളാം കൊള്ളാം. കഥയൊട്ടും വിശ്വാസയോഗ്യമല്ലല്ലോ വിഷ്ണു.
മകനെ അമ്മയോടുള്ള സ്നേഹപ്രകടനം. ലോകത്ത് ഒരു പോലീസുകാരനും ഇത് വിശ്വസിക്കില്ല. പക്ഷേ കേസ് നിന്റേതായതുകൊണ്ട് ഞാൻ അതങ്ങ് വിശ്വസിച്ചു. ആ തോക്ക് കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ചിട്ട് വിഷ്ണുവിനെ തോളിൽ പിടിച്ചുകൊണ്ട് ബോസ് പറയുന്നു, എനിക്ക് നീ മതി വിഷ്ണു. വാ മോനെ, നമുക്ക് പോയേക്കാം. മോനെ എന്നെ വിഷമത്തോടെ സത്യഭാമ വിളിച്ചപ്പോൾ വിഷ്ണു പറയുന്നു, എന്തോ നമ്മ തോക്ക് കേസല്ലേ തൂക്കുകയറി കിട്ടില്ല. അച്ഛാ പോയിട്ട് വരാമെന്ന് വിഷ്ണു പറയുന്നു. പോകാം ചന്ദ്രബോസെ എന്ന് ഒന്നുകൂടി വിളിക്കുകയാണ് വിഷ്ണു. വാടാ മോനെ എന്ന് ബോസും. അങ്ങനെ വിഷ്ണുവിനെ കൊണ്ടുപോവുകയാണ് ബോസ്. ബാക്കിയുള്ള എല്ലാവരും വിഷമത്തോടെ നിൽക്കുന്നു. സോമശേഖർ ആ സാറിനെ ആ മയിൽ വാഹനത്തിലേക്ക് കയറ്റിക്കോളൂ എന്ന് ബോസ് പറയുന്നു. അങ്ങനെ ആ ജീപ്പിലേക്ക് പിടിച്ചു കയറ്റാൻ തുടങ്ങുകയാണ് വിഷ്ണു. ഇയാളിതെന്തോന്ന്, ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞ് വിഷ്ണു തന്നെ അതിൽ ചാടിക്കയറി. അഹങ്കാരത്തോടെ ബോസ് സത്യഭാമയെ ഒന്ന് നോക്കി. വിഷമത്തോടെയാണ് കുഞ്ഞുപോലും നോക്കി നിൽക്കുന്നത്. അപ്പോൾ സത്യഭാമയെ ടാറ്റ എന്നുകൂടി ബോസ് പറയുന്നു. ബോസിന് ഏതാണ്ട് സന്തോഷമായതുപോലെ. അങ്ങനെ വിഷ്ണുവിനെ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. വിഷമത്തോടെ ശ്യാമയോട് കുഞ്ഞു ചോദിക്കുന്നുണ്ട്, വലിയച്ഛനെ പോലീസുകാരെ തല്ലുവോ അമ്മയെന്ന്. സത്യഭാമ ഉടൻ ഫോൺ എടുക്കാനായി അകത്തേക്ക് പോകുന്നു. ശ്യാമയുടെ കുഞ്ഞ് രാഘവനോട് ചോദിക്കുന്നു, അച്ചച്ചാ പോലീസുകാരെ എന്തിനാ വലിയച്ഛനെ കൊണ്ടുപോയതെന്ന്. രാഘവൻ ഒന്ന് തിരിഞ്ഞിട്ട് കുഞ്ഞിനോട് പറയുന്നു, നാശത്തിൻ്റെ തുടക്കമാണ് മോളെ, നമ്മുടെയല്ല ശത്രുവിൻ്റെ. ഈ വീടിനെ മാത്രമല്ല നാടിനെ ഒന്നാകെ രക്ഷിക്കാൻ ആ അവതാരം ഉണ്ടാകും. അപകടം നമ്മുടെ വിഷ്ണുവിനാണെങ്കിൽ അവനെ രക്ഷിക്കാൻ അവൻ്റെ പാതി തന്നെ അവതരിക്കും എന്ന് രാഘവൻ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷർമി ചാനൽ.